പശാവലിയുള്ളാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹു അവിടുന്ന് രേഖപ്പെടുത്തിയത് കാണാം. മേറാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പ് കണം ഇട്ട് വീണ തലത്തിന്ന് റോസാ പുഷ്പം അതാ മുളച്ചു പൊന്തുകയാണ്. പനിനീർ പൂവിന് കഥ പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവിയർപ്പിന്റെ കഥയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന റബീഉൽ അവ്വല് 12-ന് ഇന്ത്യയിൽ ഉടനീളമുള്ള SSF പ്രവർത്തകരോട് ഒരു സന്തോഷത്തിന് വേണ്ടി സംഘടന പ്രത്യേകം ഒരു പദ്ധതി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഒക്കെ വീടിന്റെ മുറ്റത്ത് നല്ല ഒരു പനിനീർ ചെടി നടണം, ഒരു പുഷ്പമുള്ള ചെടി കൊണ്ടുവന്ന് നടണം. ആ പനിനീർ പുഷ്പമങ്ങ് കാണുമ്പോൾ ഓർമ്മ വരട്ടെ ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബി വസല്ലമ തങ്ങളെ ഓർമ്മ വരാനുള്ള ഒരു കാരണമാണ് നല്ല പനിനീർ ചെടി, നല്ല പനിനീർ പുഷ്പം. എന്ത് സുഗന്ധമാണ്, കാണാനെന്ത് കൗതുകമാണ്. അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വിയർപ്പ് കണം മിറ്റ് വീണ തനത്ത് നിന്ന് മുളയെടുത്തിട്ടുണ്ട് എന്ന് മഹാനായ ഷാവലിയുല്ലാഹി ദഹ്ലവി തങ്ങൾ എഴുതി വെക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഗന്ധത്തിന്റെയും സൗകുമാര്യതയുടെയും പര്യായമാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവട്ടെ പനിനീർ ചെടി, പനിനീർ പുഷ്പം. അത് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരന്തരമായി ഓർക്കാനുള്ള ഒരു മാർഗം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം, നമുക്ക് സമ്മാനിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളോട് ബന്ധപ്പെടുന്ന എന്തെങ്കിലും ചെറിയൊരു സൂചന ഉണ്ടായാലും അത് വിശ്വാസിക്ക് വലുതാണ്.